സുഹൃത്തുക്കളെ, സൂര്യോസ്കോപ്പിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പണികൾ ഒന്നാണ് ഇപ്പോൾ മമ്മൂക്ക കൊടുത്തത്. ഇപ്പോൾ ഒരു വീഡിയോ ഗംഭീരമായിട്ട് വൈറലാവുന്നുണ്ട്. സൂര്യോസ്കോപ്പി നമ്മുടെ എം പി സ്ഥാനത്തേക്കൊക്കെ പോയി, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോണ സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് അമ്മ മീറ്റിങ്ങിലൊക്കെ മറ്റൊക്കെ പങ്കെടുത്തായിരുന്നല്ലോ. എന്നാൽ ആ പങ്കെടുത്ത് പോണ സമയത്ത് പറയണം, അവിടുന്ന് എങ്ങാനും എന്നെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ എന്നാണ് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സൂര്യോസ്കോപ്പി സ്റ്റൈല് ആ ഒരു മനുഷ്യൻ പറയുന്നത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ ചോറ് എപ്പോഴും ഉണ്ടാവും, ഇങ്ങോട്ട് പോരെ. അതൊരു ഗംഭീരമായിട്ടുള്ള വർത്തമാനമാണ്. കാരണം കൃത്യമായിട്ടും രാഷ്ട്രീയത്തൊക്കെ ഏകദേശം നിരീക്ഷിക്കുകയും ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിന്ന് പോവുകയും കൈരളി ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അറിയാം. എന്തായാലും ഞാനിപ്പോൾ ബി ജെ പിയുടെ ആളൊക്കെയായിട്ട് ഈ ചെങ്ങനെങ്ങോട്ട് പോയി. അപ്പോൾ ഇനി എങ്ങാണ്ടും അവിടുന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചാൽ, മന്ത്രിസ്ഥാനം ഒന്നുമില്ലാതെ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞു അയച്ചാൽ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ, എനിക്ക് സിനിമയിൽ അവസരം തരണം കേട്ടോ എന്ന രീതിയിലാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത്. അതിന് ഉത്തരം മമ്മൂട്ടി കൊടുത്തതാവട്ടെ, ഗംഭീരമായ ഉത്തരമാണ്, ഇവിടുത്തെ ചോറ് എപ്പോഴും ഉണ്ടാവും. ഇനി അതിനെ തുടർന്ന് വീണ്ടും കുറച്ച് സംസാരമുണ്ട്, അതാണ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് എത്ര കാലമായിട്ട് സുരേഷ് ഗോപി അപ്പൊ മറുപടിയോട് പറയാണ്, ഇതിപ്പോഴും ഇവിടെ ഈ ചോറുണ്ടെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത്, നിങ്ങൾക്ക് ഒരു എം പി എം എൽ ഒക്കെ ആവാം, ഞാൻ എത്ര കാലമായിട്ട് പറയുന്നു, ഒന്ന് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾക്കൊന്ന് ഇലക്ഷൻ മത്സരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ കേരളത്തിൽ വിജയിക്കും. അപ്പൊ ഞാൻ എത്ര കാലമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നു ഒന്ന് ഇലക്ഷൻ മത്സരിക്കാൻ, അതിന് മമ്മൂട്ടി കൊടുത്ത ഉത്തരം ഇതല്ലേ അനുഭവം എന്നാണ്. അത് കൃത്യമായിട്ട് അവിടെ ചുറ്റുമൂടുന്ന ആളുകൾക്ക് എല്ലാം മനസ്സിലാവുകയും അവർ ആർ തട്ട സഹിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് അനുഭവം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് സുരേഷ് ഗോപിക്ക് ഈ ഒരു ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഭവം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ഗംഭീരമായിട്ട് ബി ജെ പിക്കാർ ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സാധനം പോലും കിട്ടില്ല. ഈവൻ സുരേഷ് ഗോപി ഇപ്പൊ കേരളത്തിലേക്ക് വരൻ മടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കേരളത്തിൽ വന്ന അപ്പൊ തന്നെ കേരളത്തിലെ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നത് വയനാടിനുള്ള സഹായം എന്തായി, വയനാട്ടിലുള്ള ധനസഹായം എന്താണ് പ്രഖ്യാപിക്കാത്തത്, പിന്നെ അതിന് ഉത്തരമായിട്ട് എന്തെങ്കിലും വായി തോന്നി വർത്തമാനങ്ങൾ ഇങ്ങനെ പറയാന്നല്ലാതെ കൃത്യമായിട്ട് ഉത്തരം അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം വയനാടിനെയും നമ്മുടെ കേരളത്തെയും കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അവർ പരമാവധി സഹായം തടയും, ഇനി കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് തരുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതേ സമയം തന്നെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾക്ക് ധാരാളം ഇവർ വാരിക്കോരി കൊടുക്കും. അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാത്ത ഏതെങ്കിലും സ്റ്റേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാവിയിൽ അത് പിടിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സഹായം വാരിക്കൂരി കൊടുക്കും. അത് ഈ പാപം സുരേഷ് ഗോപിക്ക് അറിയാനായിട്ടാണ്. ഈ ചെങ്ങാതി സഹായങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ പോയി പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു രക്ഷയില്ല, നമുക്കത് കിട്ടില്ല. എന്തായാലും മമ്മൂട്ടി കൊടുത്ത ഈ ഒരു ഗംഭീര ഉത്തരവാണ് ഇതല്ലേ അനുഭവം. സുരേഷ് ഗോപിയുടെ അനുഭവം എന്തെന്ന് മലയാളികൾക്കും അതുപോലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു അനുഭവമാണെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം ഞാൻ എന്തായാലും ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് തന്നെയായിരിക്കും മമ്മൂട്ടി ഈ ഒരു മനുഷ്യനോട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനി എങ്ങാണ്ട് മമ്മൂട്ടിയെ സുരേഷ് ഗോപി സ്വന്തം ഈ ഒരു ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ എത്ര കാലമായി ഞാൻ പറയുന്നു ഒന്ന് എന്നോടൊപ്പം വരാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ, എങ്കിൽ നിങ്ങൾക്കും എം പി എം എം എൽ എ ഒക്കെ ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമാണ് സുരേഷ് ഗോപി ചോദിച്ചത്. അപ്പോൾ ഉത്തരം കൊടുത്താതെ ഇതല്ലേ അനുഭവം, ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് വേണ്ട. നമുക്കറിയാം മമ്മൂട്ടി രാഷ്ട്രീയത്തെ അങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി നോക്കിക്കാണുന്ന മനുഷ്യനാണ്. രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്, കൈരളിയുടെ ചെയർമാനാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുക എന്നുള്ള പരിപാടി അദ്ദേഹത്തിൽ, ഈവൻ ഇലക്ഷൻ വന്നാൽ പോലും മത്സരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും പോയി കാണുകയും അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും മമ്മൂട്ടി എടുത്തു വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു പോവുകയും ചെയ്യുന്ന ഒരു ഒരു കടമ പോലെ അല്ലെങ്കിൽ ഒരു കർമ്മം പോലെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം അതിനൊക്കെ അനുവദിക്കുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയത്തെ അങ്ങനെ താറടിച്ച് കാണിക്കാത്തൊരു മനുഷ്യനാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം ഒരിക്കലും മമ്മൂട്ടിയുടെ ഒരു മേഖലയല്ല, അത് അങ്ങോട്ട് ഇറങ്ങാനുള്ള സാധ്യത 100% ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഏക മേഖല സിനിമയാണ്. എങ്ങനെയാണ് ഒരു പുതിയ സിനിമ കണ്ടെത്തുക,
എങ്ങനെയാണ് ഒരു പുതിയ എഴുത്തുകാരനെ കണ്ടെത്തുക, ഒരു പുതിയ തിരക്കഥകൃത്തിനെ കണ്ടെത്തുക, ഒരു പുതിയ സംവിധായകനെ കണ്ടെത്തുക, എങ്ങനെയാണ് പുത്തനായിട്ട് ഒരു പുതിയ സിനിമയിൽ എങ്ങനെ അഭിനയിക്കാം എന്ന് മാത്രം ആലോചിച്ച് നടക്കുന്ന ഈ മനുഷ്യനോട് സുരേഷ് ഗോപി അല്ലാതെ വേറെ ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തായാലും ചോദിച്ചു, നല്ലതുപോലെ ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്തു എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നും സംഭവിച്ചിട്ടില്ല. ബൈ.